Hi, hello, welcome to yet another episode of my channel and you're watching Shrutys Vlogtube. മുതിർന്നവരിലും കുട്ടികളിലും ഒരുപോലെ ഓർമ്മശക്തിയും ബുദ്ധിശക്തിയും വളർത്താൻ സഹായിക്കുന്ന ഒരു ഔഷധ സസ്യമാണ് കുടവൻ. ഇതിന് പ്രാദേശിക മാറ്റങ്ങളനുസരിച്ച് കുടവൻ, കുടങ്ങൽ, സ്ഥലഭ്രമി ഇങ്ങനെ പല രീതികളിൽ അറിയപ്പെടുന്നുണ്ട്. അപ്പോൾ ഈ ചെടി അകത്തേക്ക് കഴിക്കുന്നത് ഓർമ്മശക്തിയും ബുദ്ധിശക്തിയും വളരാനായിട്ട് വളരെയധികം നല്ലതാണ്. ഇതിനെ ഒരു സൂപ്പർ ബ്രെയിൻ ഫുഡ് എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരു ചെടിയാണ് കുടവൻ. അപ്പോൾ ഈ കുടവനകത്തേക്ക് കഴിക്കുന്നത് മറ്റു പല കാര്യങ്ങൾക്കും ഗുണകരമാണ്. അതായത് നമ്മുടെ മുടി നന്നായിട്ട് വളരാൻ, സൗന്ദര്യം കൂടാൻ, എസ്പെഷ്യലി കുട്ടികളിലൊക്കെ നല്ല സൗന്ദര്യം വയ്ക്കാനും അതുപോലെ നല്ല നിറം വയ്ക്കാനും, പിന്നെ നമ്മുടെ ന്യൂറോളജിക്കൽ ഡിസോർഡേഴ്സ് ഉള്ളവർ, നാഡീ സംബന്ധമായ പ്രശ്നങ്ങളുള്ളവർക്ക് അതൊക്കെ മാറാനും വളരെ ഗുണകരമാണ് കുടവൻ അകത്തേക്ക് കഴിക്കുന്നത്. അപ്പോൾ അതകത്തേക്ക് കഴിക്കുന്ന ഒരു മെത്തേഡാണ് ഞാനിന്ന് കാണിക്കുന്നത്, കുടവൻ ലേഹ്യം. ഇതിനായിട്ട് നിങ്ങൾക്ക് വീട്ടിലുണ്ടാക്കി വയ്ക്കാവുന്നതാണ്. ഒരു മാസമൊക്കെ നിങ്ങൾക്കിത് വീട്ടിൽ വെച്ച് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഈ കുടവൻ ലേഹ്യം സ്ഥിരമായി കഴിക്കുന്നതിലൂടെ കുട്ടികളിലും മുതിർന്നവരിലും ഒരുപോലെ തന്നെ നല്ല ബുദ്ധിശക്തി വളർത്തിയെടുക്കാനും അതുപോലെ നല്ല ഓർമ്മശക്തി കൂട്ടാനും സാധിക്കും. സ്ഥിരമായിട്ട് കുടവൻ ലേഹ്യം കഴിക്കുന്ന കുട്ടികൾ അതീവ ബുദ്ധിമാന്മാരാവും എന്ന് തന്നെ പറയുന്നുണ്ട്. അപ്പം നമ്മൾ ഈ പറഞ്ഞ ഗുണങ്ങൾ മാത്രമല്ല മറ്റൊട്ടനവധി ഗുണങ്ങളും ഈ ചെടിക്കുണ്ട് കേട്ടോ. അപ്പോൾ ഈ ചെടിയുടെ ഗുണങ്ങളും ഇതിൻ്റെ ഉപയോഗ രീതിയെപ്പറ്റി ഒരു ഡീറ്റെയിൽഡ് വീഡിയോ നമ്മുടെ ചാനലിൽ വരുന്നുണ്ട്. ആ വീഡിയോ ഞാൻ ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതുപോലെ ഈ വീഡിയോ എൻ്റെ ചെയ്യുമ്പോൾ സജഷനായിട്ടും കൊടുത്തേക്കാം. കാണാത്തവർ തീർച്ചയായിട്ടും ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക. നിങ്ങൾക്ക് വളരെയേറെ ഉപകാരപ്പെടുന്നൊരു വീഡിയോ ആയിരിക്കും അത്. അത്രയേറെ ഔഷധ ഗുണമുള്ള ഒരു ചെടിയാണ് കുടവൻ അല്ലെങ്കിൽ കുടങ്ങൽ. അപ്പോൾ ഡെയിലി ഈ ഇല സ്റ്റോർ ചെയ്ത് വെക്കുക എന്നുള്ളത് പലർക്കും ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ നിങ്ങൾക്കതൊരു ലേഹ്യം ഉണ്ടാക്കി വയ്ക്കാം. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിന്നൊരു ലേഹ്യം ഉണ്ടാക്കുന്ന വീഡിയോ ആണ് കാണിക്കുന്നത്. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ലേഹ്യമാണ് കുടവൻ ലേഹ്യം. അപ്പോൾ അതെങ്ങനെയാണെന്ന് നമുക്കൊന്ന് കണ്ടിട്ട് വരാം. അതിനു മുൻപ് നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ സൈഡിലുള്ള ബെൽ ബട്ടനും കൂടെ പ്രസ് ചെയ്ത് ഓൾ എനേബിൾ ആക്കി വയ്ക്കുക. എന്നാലാണ് ഞാൻ വീഡിയോസിൻ്റെ മുൻ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് അപ് ടു ഡേറ്റ് ആയിട്ട് കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ലേഹ്യം ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് കണ്ടിട്ട് വരാം. ഇത് അപ്പോൾ ലേഹ്യം ഉണ്ടാക്കാനായിട്ട് നമ്മൾ കുടവൻ്റെ ഇല പറിച്ചെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഇപ്പോൾ അളവ് പറയുകയാണെങ്കിൽ എൻ്റെ കൈയളവിലാണെങ്കിൽ രണ്ട് വലിയ കൈപ്പിടിയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഏകദേശം ഒരു അര കിലോ ഓളം ഉണ്ടാവും കേട്ടോ അത്. അപ്പോൾ ഇത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയെടുക്കാം. ഇത് ഈ പറമ്പിലും പാടത്തുമൊക്കെ നിൽക്കുന്നതാണ്. അപ്പോൾ ഈ സൂക്ഷ്മജീവികളൊക്കെ കയറാൻ വളരെയേറെ സാധ്യതയുള്ളതാണ്. അപ്പോൾ നമ്മൾ ലേഹ്യം ഉണ്ടാക്കാനായിട്ട് എടുക്കുമ്പോൾ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയെടുക്കാൻ നോക്കുക കേട്ടോ. ഇതപ്പോൾ കുടവൻ്റെ ഇല നമ്മൾ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഇല മാത്രമല്ല നമുക്കിതിൻ്റെ തണ്ടും ഉപയോഗിക്കാം ലേഹ്യം ഉണ്ടാക്കാനായിട്ട്. ഇനി നമുക്കിത് മിക്സിയുടെ ജാറിലിട്ട് നീരടിച്ചെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഇതിൽ വെള്ളം ഒഴിക്കണ്ട, വെള്ളം ഒഴിക്കാതെ നീരടിച്ചെടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇനി നിങ്ങൾക്ക് വളരെ കുറച്ച് ഇലകളേ അല്ലെങ്കിൽ കുറച്ച് വെള്ളം കൂടി അല്ലെങ്കിൽ അറിയാൻ ബുദ്ധിമുട്ടെന്തെങ്കിലും ഉണ്ടെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ചെന്ന് വെച്ചും കുഴപ്പമില്ല. ഇതപ്പോൾ നമ്മൾ കുടവൻ നീരെടുത്തിട്ടുണ്ട്. നീര് നന്നായിട്ട് പിഴിഞ്ഞെടുത്ത് അരിച്ചെടുത്താണ് കേട്ടോ അത്. ഇപ്പോൾ ഏകദേശം ഒരു അര ലിറ്ററോളം ഉണ്ടാവും അത്. അപ്പോൾ അര ലിറ്റർ കുടവൻ്റെ നീരാണ് ആദ്യം വേണ്ടത്. ഇനി അടുത്ത ഇൻഗ്രീഡിയൻ്റാണ് കരിപ്പെട്ടിയാണ്. കരിപ്പെട്ടി ഉരുക്കി അരിച്ചെടുത്താണ്. കരിപ്പെട്ടിക്ക് പകരം നിങ്ങൾക്ക് ശർക്കരയാണെങ്കിൽ ഉപയോഗിക്കാം. പക്ഷേ കരിപ്പെട്ടിയാണ് കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുക്കുമ്പോൾ ഏറ്റവും നല്ലത്. കാരണം ഏറ്റവും നല്ല അയൺ കണ്ടൻ്റ് ഉള്ള ഒന്നാണ് കരിപ്പെട്ടി. അപ്പോൾ കരിപ്പെട്ടി കിട്ടിക്കഴിഞ്ഞാൽ കരിപ്പെട്ടിനെ ഉപയോഗിക്കുക. ചക്കര എന്ന് അതിന് പറയുന്ന കേട്ടോ. അപ്പോൾ അത് ഉരുക്കി അരിച്ചു വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ ഇത് ഏകദേശം ഒരു മുക്കാൽ കിലോ കരിപ്പെട്ടിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കത് മധുരത്തിന് ആവശ്യത്തിന് എടുക്കാം. നമുക്ക് ഇത്രയും തന്നെ കംപ്ലീറ്റ് ആയിട്ട് വേണ്ടവരല്ല. നമുക്ക് ലേഹ്യം ഉണ്ടാക്കുന്ന സമയത്ത് അതിൻ്റെ മധുരം അനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്തെടുക്കാവുന്നതാണ്. പിന്നെ ഇത് തേങ്ങാപ്പാലാണ്. ഒന്നര മുറി തേങ്ങയുടെ പാല് ആണ് എടുത്തിരിക്കുന്നത്. ഇത് ഒന്നാം പാല് മാത്രമേ ഉള്ളൂ. നമുക്ക് രണ്ടാം പാലൊന്നും വേണ്ട. ആകെ ഒരൊറ്റ പാലാണ് നമ്മൾ എടുത്തേക്കുന്നത്. ഇനി അടുത്ത വേണ്ടത് അരിപ്പൊടിയാണ്. അരിപ്പൊടി 100 ഗ്രാം, ഏകദേശം 2.5 ടേബിൾ സ്പൂണോളം ഉണ്ട് കേട്ടോ. ഇനി വേണ്ടത് ഈ പൊടി എന്ന് പറയുന്നത് ചുക്ക്, ജീരകം, ഏലക്ക ഇവ മൂന്നും കൂടി പൊടിച്ചാണ്. ഒരുപാടൊന്നും വേണ്ട, എല്ലാം കുറച്ച് കുറച്ചെടുത്ത് ഒരു ഫ്ലേവറിന് വേണ്ടി ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടായത്. അപ്പോൾ നമുക്കിനി ഈ ഇൻഗ്രീഡിയൻസ് ഒക്കെ വെച്ചിട്ട് എങ്ങനെയാണ് കുടവൻ ലേഹ്യം ഉണ്ടാക്കുന്നതെന്ന് ഒന്ന് കണ്ടിട്ട് വരാം. ഇതപ്പോൾ ലേഹ്യം ഉണ്ടാക്കാനായിട്ട് നമ്മൾ ഗ്യാസ് ഓൺ ആക്കി ഒരു ഉരുളി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഞാൻ ഓട്ടുരുളിയാണ് എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ വീട്ടിൽ ലേഹ്യം ഉണ്ടാക്കുമ്പോൾ ഇതുപോലെ എന്തെങ്കിലും ഉരുളിയൊക്കെ ഉപയോഗിക്കാൻ നോക്കുക. പരമാവധി ഓട്ടുരുളിയൊക്കെയാണ് ഇതിന് നല്ലത്. പിന്നെ ഈ അലൂമിനിയം പാത്രമൊക്കെ മാക്സിമം അവോയ്ഡ് ചെയ്യുക കേട്ടോ. ഇതിലേക്ക് നമ്മൾ ആദ്യം ഒഴിച്ചു കൊടുക്കുന്നത് കരിപ്പെട്ടിയാണ്. അപ്പോൾ കരിപ്പെട്ടി മുഴുവനായിട്ട് ഞാൻ ഒഴിക്കുന്നില്ല, ആദ്യം കുറച്ചൊഴിക്കാനുള്ളൂ കേട്ടോ. നമ്മുടെ മധുരത്തിനനുസരിച്ച് പിന്നെ വേണമെങ്കിൽ നമുക്ക് ഒഴിച്ചു കൊടുക്കാമല്ലോ. അപ്പോൾ ഇനി കരിപ്പെട്ടി നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരട്ടെ. പതുക്കൊന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇത് പതുക്കൊന്ന് ചൂടായി വരുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇതപ്പോൾ നമ്മുടെ കരിപ്പെട്ടി ചെറുതായിട്ടൊന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് കുടങ്ങലിൻ്റെ നീരെടുത്ത് വെച്ചിരിക്കുന്നതും കൂടി ഒഴിച്ചു കൊടുക്കാം കേട്ടോ.
എന്നിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. ഇനി ഈ കരിപ്പെട്ടിയും കുടങ്ങലിൻ്റെ നീരും കൂടെ കിടന്ന് നന്നായിട്ട് തിളച്ച് കുറുകി വരണം. അപ്പോൾ നമുക്ക് കുറുകി പാകമാകുമ്പോൾ കാണാം. ഇതാ അപ്പോൾ നമ്മുടെ കൊടവൻ നീരും ചക്കരയും, അതായത് കരിപ്പെട്ടിയും കൂടി നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. കണ്ടോ, ഇപ്പോൾ ഇതാ ഇത്രയൊക്കെ ഉണ്ടായിരുന്നാണ് നമ്മുടെ നീര്, അതിപ്പോൾ ഒരു നന്നായിട്ട് വറ്റി കുറുകി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്ത് നമുക്കിതിലേക്ക് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന 1.5 മുറി തേങ്ങയുടെ പാലും കൂടെ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ടിതൊന്ന് അയച്ചെടുക്കണം. കണ്ടപ്പോൾ അത് വീണ്ടും ലൂസായിട്ടുണ്ട്. ഇനി ഈ തേങ്ങാപ്പാലിത് കിടന്ന് വീണ്ടും നന്നായിട്ട് കുറുകണം. അപ്പോൾ ഈ തേങ്ങാപ്പാലിൽ ഇതെല്ലാം നന്നായിട്ടൊന്ന് കുറുകി വരുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഈ ലേഹ്യം തീർച്ചയായിട്ടും എല്ലാവരും വീട്ടിലൊന്ന് ഉണ്ടാക്കി നോക്കണം. പ്രത്യേകിച്ചും കുട്ടികളെ വീട്ടിലുള്ളവർ, കുട്ടികളുടെ ബുദ്ധിശക്തി വർദ്ധിപ്പിക്കാനും അതുപോലെ നല്ല ഓർമ്മശക്തി കിട്ടാനും ഒക്കെ വളരെ നല്ലതാണ്. അതുപോലെ പ്രായമായവരിൽ ഓർമ്മക്കുറവുണ്ടെങ്കിൽ അവർക്ക് കൊടുക്കുന്നത് നല്ലതാണ്. പിന്നെ എന്തെങ്കിലും ന്യൂറോളജിക്കൽ ഡിസോർഡേഴ്സോ നാഡീ സംബന്ധമായ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നല്ലതാണ്. ഉറക്കക്കുറവുണ്ടെങ്കിൽ നല്ലതാണ്. അങ്ങനെ ഒത്തിരി പ്രശ്നങ്ങൾക്ക് വളരെ നല്ലതാണിത്. ഏറ്റവും ബെനിഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബുദ്ധി നന്നായിട്ട് കൂടാനാണ്. നല്ല ഓർമ്മശക്തിയും നല്ല ബുദ്ധിശക്തിയും ഉണ്ടാവും. പിന്നെ ഇത് കഴിച്ചാൽ വളരെ സൗന്ദര്യം ഉണ്ടാവും. കുടവൻ സൗന്ദര്യത്തിന് വളരെ ബെസ്റ്റായിട്ടുള്ളൊരു ചെടിയാണ്. നമ്മുടെ മുഖസൗന്ദര്യം വർദ്ധിക്കാനും അതുപോലെ മുടി നന്നായിട്ട് വളരാനും വളരെ നല്ലതാണ് ഇതിൻ്റെ ലേഹ്യം കഴിക്കുന്നത്. അതായത് മുടി മുട്ടറ്റം വളരും എന്നൊക്കെ പറയില്ലേ, അതുപോലെ നല്ല ഉള്ളിൽ നല്ല നീളത്തിൽ വളരാനായിട്ട് വളരെ നല്ലതാണ് കുടങ്ങൽ വച്ചുള്ള ലേഹ്യം കഴിക്കുന്നത്. അപ്പോൾ ഈ കുടങ്ങൽ ലേഹ്യമായിട്ട് അകത്തേക്ക് കഴിക്കുന്നതിൻ്റെ ഒപ്പം തന്നെ നിങ്ങൾക്ക് പുറമെ ഏതെങ്കിലും നല്ല കാച്ചെണ്ണകളും കൂടി ഇട്ട് കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് മുടി വളരാനും അതുപോലെ മുടി കൊഴിച്ചിൽ മാറാനും ഒക്കെ വളരെ നന്നായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ ഈ സമയത്ത് നിങ്ങൾക്ക് മുടിയിൽ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ബെസ്റ്റ് ഹെയർ ഓയിലും കൂടെ ഞാൻ റെക്കമെൻഡ് ചെയ്യാം. അപ്പോൾ ഇതാണ് നിഹാരയുടെ കേശസഖി ഹെയർ ഓയിൽ. നമ്മുടെ തന്നെ പ്രോഡക്റ്റാണിത്. ഇത് മുടി കൊഴിച്ചിൽ മാറാനും മുടി നല്ല സമൃദ്ധമായിട്ട് വളരാനും താരൻ അകാല നര എന്നിവയ്ക്ക് മാറാനായിട്ട് വളരെ ഹെൽപ്ഫുള്ളാണ്. ദിവസങ്ങൾക്കുള്ളിൽ മുടി കൊഴിച്ചിൽ മാറുമെന്നാണ് ഇതിൻ്റെ ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ കേശസഖി ഹെയർ ഓയിൽ ഉപയോഗിക്കുന്നതിൻ്റെ ഒപ്പം തന്നെ നിങ്ങൾക്ക് മുടി വാഷ് ചെയ്ത് കളയാനായിട്ട് ഞങ്ങളിപ്പോൾ ഒരു താളിപ്പൊടി കൂടി ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ അതാ ഇതാണ് നിഹാരിയുടെ താളി പൗഡർ. വളരെ ബെനിഫിഷ്യൽ ആയിട്ടുള്ളൊരു താളി പൗഡറാണിത്. ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മുടി കൊഴിച്ചിൽ വളരെ പെട്ടെന്ന് മാറ്റാനും മുടിയിൽ അഴുക്കുകൾ കളയാനും നല്ല സമൃദ്ധമായിട്ട് മുടി വളരാനും ഒക്കെ വളരെ ഹെൽപ്ഫുള്ളാണ്. നമ്മളിപ്പോൾ കാച്ചെണ്ണകളൊക്കെ ഉപയോഗിച്ച് നമ്മൾ ഷാംപൂ യൂസ് ചെയ്ത് വാഷ് ചെയ്ത് കളഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മുടി പെട്ടെന്ന് ഡള്ളായി പോകാനും ഹെയർ പെട്ടെന്ന് ഡ്രൈ ആയി പോകും. അതുകൊണ്ട് താരൻ വരാനും പെട്ടെന്ന് തന്നെ നര വരാനും ഒക്കെ സാധ്യത കൂടുതലുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളെപ്പോഴും നാച്ചുറലായുള്ള പ്രോഡക്ട്സ് ഹെയറിൽ യൂസ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. ഡെയിലി യൂസ് ചെയ്യാൻ പറ്റിയ 11 കൂട്ടുകളുള്ള താളിപ്പൊടിയാണിത്. യാതൊരുവിധ പ്രിസർവേറ്റീവ്സോ കെമിക്കൽസോ ഇല്ലാത്ത താളിപ്പൊടിയാണ് നമ്മുടേത്. അപ്പോൾ നമ്മുടെ ഈ കേശസഖി ഹെയർ ഓയിലും താളിപ്പൊടിയും നിങ്ങൾക്ക് ഈ താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്തോ വിളിച്ചോ കോൺടാക്ട് ചെയ്ത് പർച്ചേസ് ചെയ്യാവുന്നതാണ്. ഇതായപ്പോൾ നമ്മുടെ ലേഹ്യത്തിൻ്റെ മിക്സ് ഏകദേശം ഒന്ന് കുറുകി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ, ഒന്ന് കട്ടിയാവാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്ത് നമുക്കിതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചേക്കുന്ന അരിപ്പൊടി 100 ഗ്രാം അതുകൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. കുറച്ച് കുറച്ചായിട്ട് ആഡ് ചെയ്ത് ഇളക്കി യോജിപ്പിക്കുക. ഇത് കട്ട കുത്തിപ്പോകാൻ സാധ്യതയുണ്ട്, അതുകൊണ്ടാണ് നമ്മൾ കുറച്ച് കുറച്ചിട്ട് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ അത് വേഗം കൂട്ടി യോജിപ്പിച്ചെടുക്കുക. ഇതപ്പോൾ നമ്മൾ അരിപ്പൊടി കൂടിയിട്ട് നന്നായിട്ട് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തെങ്കിലും കട്ട കുത്തിയൊക്കെ കിടക്കുകയാണെങ്കിൽ അത് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാൻ മറന്നു പോരുത്. അല്ലെങ്കിൽ ലേഹ്യത്തും കഴിക്കുമ്പോൾ നമുക്ക് അതിലൊരു ഇങ്ങനെ ഒരു കടിക്കുന്നൊരവസ്ഥ വരും. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ അതായത് ഇപ്പോൾ ഏകദേശം ഒന്ന് കുറുകി തുടങ്ങിയിട്ടുണ്ട്. ഞാൻ അതിൻ്റെ പാകം നിങ്ങളിപ്പോൾ കാണിച്ചു തരാം കേട്ടോ. ഇത് കണ്ടോ, ഈ ഒരു ലെവലായിട്ടുണ്ട്. ഇനി നന്നായിട്ട് കുറുകി വരണം. അപ്പോൾ കിടന്ന് നന്നായിട്ടൊന്ന് കുറുകട്ടെ കേട്ടോ. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കാനും മറക്കരുത്. അതായത് ഇപ്പോൾ ഏകദേശം നന്നായിട്ട് കുറുക്ക് പോലെയായി വന്നിട്ടുണ്ട് കണ്ടോ. ഇനി കുറുക്കായിട്ടാണ് നിങ്ങൾക്ക് കഴിക്കാൻ താല്പര്യമെങ്കിൽ ഈ ഒരു സ്റ്റേജിൽ നിങ്ങൾക്ക് എടുത്ത് കഴിക്കാവുന്നതാണ്. അപ്പം പിന്നെ നമുക്ക് ലേഹ്യമാക്കാനായിട്ട് ഇനി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് നെയ്യാണ് കേട്ടോ. നെയ്യ് നമുക്കൊരു 3 ടീസ്പൂണാണ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഒരുപാട് നെയ്യ് ഇട്ട് കൊടുക്കണ്ട. ഒരുപാട് നെയ്യ് ഇട്ട് കഴിഞ്ഞാൽ നെയ്യുടെ ഭയങ്കര കുത്തായിരിക്കും. അപ്പോൾ ചിലപ്പോൾ ചിലർക്ക് നെയ്യുടെ ഒരു ടേസ്റ്റ് ഇഷ്ടമല്ലെങ്കിൽ നിങ്ങളുടെ പാകത്തിനനുസരിച്ച് നെയ്യ് ഇട്ട് കൊടുക്കുക. എന്നാലും ഏകദേശം ഒരു 3 ടീസ്പൂണെങ്കിലും ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ 3 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നെയ്യും കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഈ സമയത്ത് തന്നെ നമുക്കിതിലേക്ക് പൊടിച്ച് അരിച്ച് വെച്ചിരിക്കുന്ന ഏലക്കയും ജീരകവും ചുക്കും കൂടി ഇട്ട് കൊടുക്കാം. ഏകദേശം ഒരു 1.5 ടീസ്പൂൺ ഉണ്ടാവും കേട്ടോ ഇത്.
ഇത് നമ്മുടെ ഈ ലേഹ്യത്തിന് നല്ലൊരു ഫ്ലേവർ കൂട്ടാനും അതുപോലെ ഈ ചുക്കും ജീരകവും ഏലക്കയൊക്കെ വിശപ്പ് കൂട്ടാനും നല്ലതാണ്. വിശപ്പില്ലാത്ത കുട്ടികൾക്ക് ഇത് കൊടുക്കുന്ന വളരെ നല്ലതാണ്. നല്ല വിശപ്പ് കൂടാനും ശരീരം നല്ല പുഷ്ടിപ്പെടാനും ഒക്കെ നല്ലതാണ്. എന്ന് വെച്ചാൽ ഓവർ വണ്ണമൊന്നും വെക്കില്ല, അതുകൊണ്ട് വണ്ണമുള്ളവർ പേടിക്കൊന്നും വേണ്ട കേട്ടോ ഇത് കഴിക്കുമ്പോൾ. ചുക്കും ഏലക്കയും ജീരകവും അതുപോലെ കുടങ്ങലും കഫലീച്ചളയും വളരെ നല്ലതാണ്. അപ്പോൾ ഈ ഒരു ലേഹ്യം കഫക്കെട്ടുള്ളവർക്കൊക്കെ കഴിക്കുന്നതും വളരെ ഗുണകരമായിരിക്കും കേട്ടോ. അപ്പം ഇനി ഇതെല്ലാം കൂടെ കിടന്ന് നമ്മുടെ ലേഹ്യം ഒന്ന് പാകമായിട്ട് വരട്ടെ. അപ്പോൾ ഇതിൻ്റെ പാകം ആകുന്ന സമയത്ത് കറക്റ്റായിട്ട് കാണിച്ചു തരാം. അതപ്പോൾ ഇത് ഏകദേശം പാകമായിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഈ ലേഹ്യം ഉണ്ടാക്കുമ്പോൾ ഒരുപാട് ടൈറ്റാക്കി ഉണ്ടാക്കിയെടുക്കരുത്, കാരണം ഇതിരുന്ന് ആറി കഴിയുമ്പോൾ ഒന്നും കൂടി ടൈറ്റായി പോവും. അപ്പോൾ നമ്മൾ ഭയങ്കര കട്ടിയാക്കി എടുക്കാൻ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ കഴിക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷനാകും. എടുക്കുമ്പോൾ ഒന്നും പ്രോപ്പറായിട്ട് എടുക്കാൻ പറ്റില്ല, ഒരു കട്ട കുത്തിപ്പോവും. അപ്പോൾ അതുകൊണ്ട് ലേഹ്യം എപ്പോഴും കുറച്ച് ലൂസാക്കി എടുക്കാൻ നോക്കുക. ഇതിപ്പോൾ ഞാൻ കാണിച്ചിട്ടുണ്ട്, ഇപ്പോൾ നമ്മളിങ്ങനെ വലിക്കുന്ന സമയത്ത് കണ്ടോ ഒരു ഒരു നൂല് പോലെ ഇങ്ങനെ വരുന്നുണ്ടോ, ഇതുണ്ടോ എൻ്റെ മുകളിൽ ഇങ്ങനെ നൂല് പോലെ കിടക്കുന്നുണ്ടോ. അപ്പോൾ അതാണ് ലേഹ്യത്തിൻ്റെ പാകം എന്ന് പറയുന്നത്. അതുപോലെ ഇതാ പാത്രത്തിൽ നിന്ന് ഇങ്ങനെ നമ്മൾ എടുക്കുമ്പോൾ വിട്ട് 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 പോരുന്നൊരു പാകത്തിലേക്കായിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ ഇങ്ങനെ കാണിക്കുമ്പോൾ കറക്റ്റായിട്ടൊരു നൂല് നൂല് പോലെ ഇങ്ങനെ മുകളിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ ഇതാണ് കൃത്യമായിട്ടുള്ള പാകം. ഒരുപാട് കട്ടിയാക്കി നിങ്ങൾ എടുക്കരുത്. വീണ്ടും പറയുകയാണ്, ലേഹ്യം കഴിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നമുക്ക് ഇതിനെയൊന്ന് ചൂടാറിയ ശേഷം കൃത്യമായിട്ട് ഇതെങ്ങനെയാണ് ആറിക്കഴിയുമ്പോൾ ഇരിക്കുന്നതെന്നും കൂടെ ഒന്ന് കാണിച്ചു തരാം കേട്ടോ. ഇതാ അപ്പോൾ നമ്മുടെ ലേഹ്യം പാകമായി വന്നിട്ടുണ്ട്. ചൂടക്കാറി കറക്റ്റ് കൺസിസ്റ്റൻസിയിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാ ഞാനിന്നത് എടുത്ത് കാണിച്ചു തരാം കേട്ടോ. ഇത് കണ്ടോ, ലേഹ്യത്തിനൊരു അനക്കം കണ്ടോ, ഇതാണ് ലേഹ്യത്തിൻ്റെ പാകം. അനങ്ങുന്നുണ്ടോ? നോർമലി നമ്മൾ ലേഹ്യം ഉണ്ടാക്കുമ്പോൾ കുറച്ചും കൂടി കട്ടയായി പോകുന്ന കൺസിസ്റ്റൻസിയിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് കഴിക്കാനും ബുദ്ധിമുട്ടായിരിക്കും, എടുക്കുമ്പോൾ ആകെ കട്ട കുത്തിയിരിക്കും. അപ്പോൾ ഇതിപ്പോൾ നമ്മളൊരു ചെറിയൊരു ലൂസ് കൺസിസ്റ്റൻസിയിൽ നിർത്തിയതുകൊണ്ട് ഇതിപ്പോൾ ആറി വന്നപ്പോൾ കറക്റ്റ് ലേഹ്യത്തിൻ്റെ പാകത്തിലേക്ക് വന്നിട്ടുണ്ട്. ഇതുണ്ടോ, താഴത്തേക്ക് വീഴാത്തതുണ്ടോ, ഇതാണ് ലേഹ്യത്തിൻ്റെ പാകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതായത് ഇപ്പോൾ കറക്റ്റ് നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന ലേഹ്യത്തിൻ്റെ അതേ പാകത്തിൽ കിട്ടിയിട്ടുണ്ട് കണ്ടോ. അപ്പോൾ വളരെ രുചികരമാണ് ഈ ലേഹ്യം. ഇതെല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായിട്ടും കുട്ടികളുള്ള എല്ലാ അമ്മമാരും ഇതുണ്ടാക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻസായിട്ട് നമ്മൾ അറിയിക്കാനും മറക്കരുത് കേട്ടോ. പിന്നെ ഈ ലേഹ്യം പുറത്ത് നിങ്ങൾക്ക് ഒരാഴ്ച വരെ വെക്കാനേ പറ്റുള്ളൂ, അത് കഴിഞ്ഞാൽ ഫ്രിഡ്ജിൽ സൂക്ഷിക്കണം. ഫ്രിഡ്ജിൽ 2 മാസത്തോളം കേടുകൂടാതെ ഇരുന്നോളൂ. പിന്നെ ഈ ലേഹ്യം സ്റ്റോർ ചെയ്യാൻ ഉപയോഗിക്കുന്ന കുപ്പിയോ അല്ലെങ്കിൽ കണ്ടെയ്നറോ നല്ല എയർ ടൈറ്റ് ആയത് വേണം. അതുപോലെ ഇതിലൊട്ടും തന്നെ ജലാംശം ഉണ്ടാവാനും പാടില്ല കേട്ടോ. പിന്നെ ഈ ലേഹ്യം നിങ്ങൾ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്ന സമയത്ത് പുറത്തെടുത്ത് ഇപ്പോൾ ഒരു സ്പൂണൊക്കെയാണ് ഒരു ദിവസം കൊടുക്കാൻ പാടുള്ളൂ എന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ ആ ഒരു സ്പൂൺ എടുത്ത് പുറത്ത് വെച്ച് കംപ്ലീറ്റ് ആയിട്ട് തണുപ്പാറിയ ശേഷം മാത്രം കഴിക്കാനെ ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഈ ലേഹ്യം നിങ്ങൾ കുട്ടികൾക്കൊക്കെ തീർച്ചയായിട്ടും കൊടുക്കുക. പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ വളരെ ഗുണകരമായിരിക്കും ഇത്. അതുപോലെ കുട്ടികളുടെ സ്മാർട്ട്നെസ് കൂട്ടാനും ഈ ഒരു ലേഹ്യം വളരെ ഗുണകരമായിരിക്കും. അതുപോലെ പ്രായമായവർക്കുമൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒന്നാണിത്. ഇനി ലേഹ്യം നിങ്ങൾക്ക് കഴിക്കാൻ താല്പര്യമില്ല അല്ലെങ്കിൽ ഷുഗറിൻ്റെ ഇഷ്യൂ ഉള്ളവരൊക്കെ ആണെങ്കിൽ എങ്ങനെയാണ് കുടങ്ങളെ വേറെ രീതിയിൽ ഉപയോഗിക്കുന്നത്, എന്തൊക്കെയാണ് ഇതിൻ്റെ ഗുണങ്ങളെന്ന് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ആ വീഡിയോ കൂടെ കണ്ടു നോക്കുക. നിങ്ങൾക്ക് എന്തായാലും വളരെയേറെ പ്രയോജനകരമായിരിക്കും ആ വീഡിയോ. പിന്നെ എന്തായാലും നിങ്ങൾ കുടവൻ ലേഹ്യം വെച്ച് കഴിക്കുക, അത് ഒത്തിരി ഗുണങ്ങളായിരിക്കും നിങ്ങൾക്ക് നൽകുന്നത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ മറ്റുള്ളവർക്കും ഈ വീഡിയോ ഉപകാരപ്രദമാകാൻ നമ്മുടെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ ബൈ.